നിമിഷം സാറിനെ ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഹർഷിത അട്ടല്ലൂരി മാധ്യമങ്ങൾ കാണാനതിലേക്ക്. അറസ്റ്റ് ഉണ്ടാവും, വി വിൽ ലെറ്റ് യു നോ. 50 പേര് കസ്റ്റഡിയിലുണ്ട്. അതിനകത്ത് ഉറപ്പിച്ചുള്ള ആൾക്കാരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഞങ്ങൾ പറയാം. വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. സീ വൺ തിങ്, ആലപ്പുഴ സ്വദേശികളാണോ? കുറച്ചുപേർ ആലപ്പുഴ ആൾക്കാരുണ്ട്, എല്ലാവരുണ്ട്. അത് നമ്മൾ നോക്കുന്നുണ്ട്. ഈ രണ്ട് സംസ്ഥാന ഭാരവാഹികളാണ് കൊല്ലപ്പെട്ടത്. ഇത് ഏറെ നാളായിട്ട് രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇന്റലിജൻസ് ഇക്കാര്യം ഒരു ജാഗ്രതയോടെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് കരുതുന്നുണ്ടോ? There is no lapse on the part of the police. ഇതിനകത്ത് ഒത്തിരി ഭാരവാഹികൾ ഉണ്ടാവും, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. നമ്മുടെ ഭാഗത്ത് ഒരു മർഡർ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉടൻ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് ഒത്തിരി ഒരു വലിയൊരു ഫോഴ്സാണ് ഇവിടെ ഇറങ്ങിയത്. ഡി ഐ ജി ഉൾപ്പെടെ ഇൻവെസ്റ്റിഗേഷനിൽ ഇറങ്ങി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആക്ച്വലി ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞു. സോ പോലീസിന്റെ ഭാഗത്ത് ഒരു ഇന്റലിജൻസിന്റെ ഭാഗത്ത് ഒരു വീക്ഷയില്ല. കാരണം ഇപ്പൊ സ്റ്റേറ്റിൽ മൊത്തം തന്നെ ഇത്രയും ലീഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത്രയും ലീഡേഴ്സിൽ നമുക്ക് മൊത്തം രാത്രി സമയത്ത് ഞങ്ങൾ മൊത്തം പിക്കറ്റ്സ് ഇട്ടതാണ്. പക്ഷേ ഒരു ഇങ്ങനെ സംഭവിച്ചു പോയി. ഒരു മാറമൂല പ്രദേശത്തിൽ ഓരോ വീട്ടിൽ നമുക്ക് ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തതാണ്. സോ ദാറ്റ്സ് വൈ ഐ കൻ സേ ദാറ്റ് ഇത്രയും പേർക്ക് രക്ഷിക്കാൻ പറ്റി. ഇപ്പോൾ ഒരാൾ അൺഫോർച്ചുനേറ്റ്ലി മരണപ്പെട്ടു പോയി, ദാറ്റ് ഇസ് എ സാഡ് തിങ്. പക്ഷേ ഞങ്ങളുടെ എഫേർട്ട് കൊണ്ട് ഒരു 50 പേരെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. വയലാറിലുണ്ടായ കൊലപാതകത്തിന്റെ തുടർച്ചയാണോ ഈ കൊലപാതകം എന്ന് കരുതുന്നു? അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. സീ വൺ തിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് എ വെരി, ഇങ്ങനത്തെ കേസസ് ഏത് കേസായാലും ഒരു പ്രോപ്പറായിട്ട് നമുക്ക് നടത്തണം. ഈ പോലീസിന്റെ ഭാഗത്ത് ഇത്രയും പ്രഷർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ വീക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺവിക്ഷൻ കിട്ടത്തില്ല. സോ വി വിൽ ഡു തറോ ഇൻവെസ്റ്റിഗേഷൻ. ഇതിനകത്ത് ആരായാലും ശരി, എത്ര ഒരു വലിയ ലീഡേഴ്സ് ആയാലും ശരി, ജൂനിയർ വർക്കേഴ്സ് ആയാലും ശരി, ഓർഡിനറി പബ്ലിക് ആയാലും ആഡ്മിനിസ്ട്രേഷൻ ആയാലും ഞങ്ങളുടെ ഭാഗത്ത് നല്ലൊരു ആക്ഷൻ ഉണ്ടാകും. സോറി, ഇത് കൺട്രോൾഡ് ആണ്. ദേർ ഇസ് നോ ഇഷ്യൂ. ഇഫ് ദർ ഇസ് എൻ ഇഷ്യൂ, ഞാൻ പറയുന്നു, ഐ എം ലൈക്ക് ഗിവിംഗ് എ മെസ്സേജ് ടു ഓൾ ദ ലീഡേഴ്സ്, ഓൾ ദ വർക്കേഴ്സ്, ഓൾ ദ പബ്ലിക്, ഡു നോട്ട് ടേക്ക് ലോ ഇൻ ടു യുവർ ഹാൻഡ്സ്. പോലീസിന്റെ ഭാഗത്ത് കർശനമായ നടപടി ഉണ്ടാകും. ഇനി ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി യു വിൽ ബി ഇൻ ദ ജയിൽ ടിൽ ലൈക്ക് ലൈഫ് വരെ. ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ദിസ് ഇസ് എ വെരി സീരിയസ് തിങ്. സൊസൈറ്റിനെ എങ്ങനെ കമ്മ്യൂണലായിട്ട് പൊളിറ്റിക്കലായിട്ട് തകർത്താൻ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് വിൽ ടേക്ക് വെരി വെരി സ്ട്രോങ് ആക്ഷൻ. ഇരുഭാഗത്തുനിന്നും ഈ ഭൗതിക ശരീരം വരുമ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടാവും. അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1000 ഫോഴ്സ് ഉണ്ട്. നമ്മുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സസ് ഉണ്ട്, പിക്കറ്റ് പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്, പെട്രോളിംഗ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഡൈവർഷൻ കൊടുക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് വേറെ, അത് ഫ്യൂണറൽസിന്റെ സമയത്ത് വേറെ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാൻ വേണ്ടി എല്ലാ എഫേർട്സും എടുക്കുന്നുണ്ട്. മർഡറിൽ പങ്കെടുത്തവരെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലും വലയത്തിലും ആണ് ഇപ്പോൾ ഉള്ളത്. വി വിൽ ലെറ്റ് യു നോ. അത് ഞാൻ പറയാം, റിലേറ്റഡ് ആണോ ഈ മർഡർ രണ്ടും? അത് അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. വാട്ട് ഇസ് ദ മോട്ടീവ് എന്ന കാര്യം നമുക്ക് അന്വേഷിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ. അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയാ? അന്വേഷണത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ടീംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരവരുടെ ജോലി ചെയ്യുകയാണ്. നമ്മൾ വേറെ ലോ ആൻഡ് ഓർഡറിന് വേണ്ടി വേറെ ടീംസ് ആണ്. അവർക്കൊരു ഇന്റർഫിയറൻസ് ഇല്ലാതെ അവരുടെ ജോലി നോക്കുന്നു. പക്ഷേ ഞങ്ങൾ സമയം വേണം. അന്വേഷണ ചുമതല ആർക്കാണ് മാഡം? താങ്ക് യു.